ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് തൽബീന എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് മാനസിക സംഘർഷം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്ക് കൊടുത്തിരുന്ന ഒരു റെസിപ്പിയായിരുന്നു ഈ റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, നല്ല സൂപ്പർ സാധനമാണ്, ശരീരത്തിന് നല്ലതാണ്, എല്ലാവർക്കും പറ്റുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഒരു ചരിത്രവും ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിക്കുക. ഓക്കെ, പതിനൊന്ന് കുരുവളഞ്ഞ ഈത്തപ്പഴം, 9 ബദാം പരിപ്പ്, 6 അണ്ടിപ്പരിപ്പ്, പിന്നെ ബാർലിയുടെ പൗഡർ, തേന്, ഒരു നുള്ള് ഉപ്പ്, 4 ടേബിൾ സ്പൂൺ ഈ ബാർലിപ്പൊടി, പഞ്ചസാര പാകത്തിന് 200 മില്ലിയുടെ 2 ഗ്ലാസ് പാലും 200 മില്ലിയുടെ 2 ഗ്ലാസ് വെള്ളവും, 400 മില്ലി പാലും 400 മില്ലി വെള്ളവും, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം. ഇനി ഈ ഈത്തപ്പഴം 3 ഇതുപോലെ ചെറുതാക്കി അരിയുക, പിന്നെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഇതേപോലെ ചെറുതാക്കി അരിയുക, ഈ മറ്റേ ഈത്തപ്പഴം കുറച്ചുകൂടി വലുതാക്കി അരിയുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ നോൺ സ്റ്റിക്കാണ് ഉത്തമം, ഈ 400 മില്ലി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഈ 4 ടേബിൾ സ്പൂണ് ബാർലിൻ്റെ പൗഡർ ഇട്ട് നല്ലോണം അത് മിക്സ് ചെയ്യുക. അതിൻ്റെ കട്ടൊന്നുമില്ലാതെ ശരിക്കും മിക്സി ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് ഈ 400 മില്ലി പാലും ഒഴിക്കുക. എന്നിട്ട് ശരിക്കുമായിട്ട് ചൂടാക്കിയിട്ട് നല്ലോണം അതിൽ ഒരു നുള്ള് ഉപ്പിടുക, ഒരു നുള്ള് മതി ഉപ്പ്, നല്ലോണം ഇളക്കുക, നല്ല ചൂടിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ചിങ്ങനെ വരും. തിളച്ച് വന്ന ഉടനെ തന്നെ ഈത്തപ്പഴം ഇതിലേക്ക് ഇടുക. ഈത്തപ്പഴം കൂടുതൽ എരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ലവണ്ണം തിളച്ചിലിട്ടിട്ട് ശരിക്കും ഇളക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഓപ്ഷനിലാണ്, ഞാൻ ഇവിടെ പഞ്ചസാര കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാറ്. പഞ്ചസാര ഇല്ലാത്തവർക്ക് പഞ്ചസാര ഇല്ലാതെയും കഴിക്കാം. ഇത് നല്ലവണ്ണം തിളക്കുക. തിളച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ചെറുതിയിലൊരു 15 മിനിറ്റ് പിന്നെയും ഇടുക ഇതേപോലെ. അപ്പോൾ അതിങ്ങനെ കുറുകി ഇങ്ങനെ വരും, കട്ടിയായിട്ട് വരും. ആ ഈത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ അതിലുണ്ടാവും, നല്ലോണം ഉടക്കുക. ഇത് അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ഒരു ബൗളിലേക്ക് ഇതിടുക. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞ ശേഷമാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടേണ്ടത്. ഇനി ഇതില്ല, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്, കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. ഇത് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. പിന്നെ തേനും അതിലേക്ക് ഒഴിക്കുക. ഈ അണ്ടിപ്പരിപ്പും നട്സൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. തേന് ഒഴിക്കുന്നത് നല്ലതാണ്. ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം ഞാൻ ഇത് ലൈഫിൽ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഓക്കെ, എന്നാൽ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ബൈ.